ഗാസ മുനമ്പിൽ നിന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഹമാസ് നേതാക്കളെ കണ്ടെത്തി അവരെ ഇല്ലാതാക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തെ ഉന്നത ചാര ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ട്. ഒക്ടോബർ 7-ലെ ആക്രമണത്തിന് ഉത്തരവാദികളായ ഹമാസ് ഭീകരരെ കണ്ടെത്തുന്നതിനുള്ള ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിനാണ് ഇതോടുകൂടി കളമൊരുങ്ങിയിരിക്കുന്നത്. ഉത്തരവ് നടപ്പാക്കാനുള്ള പദ്ധതികളിൽ ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പ്രവർത്തിക്കുകയാണെന്ന് വോൾസ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് ചെയ്തത്. തുർക്കി, ലെബനൻ, ഖത്തർ എന്നിവിടങ്ങളിലിരുന്ന് ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഹമാസ് നേതാക്കളെയാണ് ഇല്ലാതാക്കാൻ ഇസ്രയേൽ പ്രധാനമായും പദ്ധതി തയ്യാറാക്കുന്നത്. ഇതിൽ ഖത്തർ കഴിഞ്ഞ ഒരു ദശകമായി ഹമാസിനെ അതിന്റെ രാഷ്ട്രീയ ഓഫീസ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടത്താൻ അനുവദിച്ചിരിക്കുകയാണ്. ഖത്തർ, ഇറാൻ, റഷ്യ, തുർക്കി, ലെബനൻ എന്നീ രാജ്യങ്ങൾ ഈ റിപ്പോർട്ട് പ്രകാരം വർഷങ്ങളായി US തീവ്രവാദ ഗ്രൂപ്പായി പ്രഖ്യാപിച്ച ഹമാസിന് സംരക്ഷണം നൽകിയിട്ടുണ്ട്. എങ്കിലും നയതന്ത്ര താൽപര്യങ്ങളെ മുൻനിർത്തി ഇസ്രയേൽ പലപ്പോഴും ഈ രാജ്യങ്ങളോടുള്ള നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യുകയായിരുന്നു. അതാണ് ഒക്ടോബർ 7-ലെ തീവ്രവാദ ആക്രമണത്തോടെ വേണ്ട എന്ന് വെക്കാൻ ഇപ്പോൾ ഇസ്രയേൽ തീരുമാനിച്ചിട്ടുള്ളത്. ഗാസയ്ക്ക് പുറത്ത് ഹമാസ് നേതാക്കളെ കൊല്ലണോ വേണ്ടയോ എന്നതല്ല, എവിടെ വെച്ച് എങ്ങനെ നടപ്പിലാക്കണമെന്ന് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ചോദ്യമെന്ന് ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് WSJ റിപ്പോർട്ട് വ്യക്തമാക്കി. 1972-ലെ മ്യൂണിക് ഒളിമ്പിക്സിൽ 11 ഇസ്രയേൽ അത്ലറ്റുകൾ കൊല്ലപ്പെട്ട പലസ്തീൻ ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ വ്യക്തികൾക്കെതിരായി നടത്തിയ ഓപ്പറേഷന് സമാനമാണ് ഇപ്പോൾ ഇസ്രയേൽ തുറന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന ഹമാസ് നേതാക്കളെ വേട്ടയാടിക്കൊല്ലാനുള്ള പദ്ധതി. ഗാസയിൽ ഇസ്രയേൽ അധിനിവേശ സേന വീണ്ടും ആക്രമണം ആരംഭിച്ചതിനെ കുവൈറ്റും ശക്തമായി അപലപിച്ചു. ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ അപഹരിക്കുകയും തുടരുകയും ചെയ്യുന്ന ഇസ്രയേൽ ആക്രമണം തടയാൻ ലക്ഷ്യമിട്ടുള്ള എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും അന്താരാഷ്ട്ര സമൂഹത്തോടുള്ള കുവൈറ്റിന്റെ ആഹ്വാനം വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു. ഇസ്രയേലിന്റെ തുടർച്ചയായ ലംഘനങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള മാനുഷിക നീക്കങ്ങളോടുള്ള അവഗണനയും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഗാസയിൽ കൂടുതൽ ആശ്വാസവും മാനുഷിക സഹായവും എത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം കുവൈറ്റ് ഊന്നി പറഞ്ഞു. പലസ്തീനുകൾക്ക് അവരുടെ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് ഉറപ്പു നൽകുന്ന സമഗ്രവും നീതിയുക്തവുമായ ഒരു പരിഹാരത്തിലെത്താനുള്ള തയ്യാറെടുപ്പിനായി ആക്രമണം സ്ഥിരമായി നിർത്താനുള്ള ശ്രമങ്ങൾ തുടരണമെന്നും ചൂണ്ടിക്കാട്ടി. ഗാസ മുനമ്പിലെ വെടിനിർത്തൽ അവസാനിപ്പിച്ചതിന് ഹമാസിനെ കുറ്റപ്പെടുത്തി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും രംഗത്തു വന്നു. ചില ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലസ്തീൻ തീവ്രവാദ സംഘം പ്രതിജ്ഞാബദ്ധതകൾ നിരസിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ദുബായിൽ നടന്ന COP28 പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ബ്ലിങ്കൻ. ഹമാസ് ജെറുസലേമിൽ ക്രൂരമായ ഭീകരാക്രമണം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാഴാഴ്ച ജെറുസലേമിലെ ബസ് സ്റ്റോപ്പിൽ പലസ്തീൻ തോക്കുധാരികൾ നടത്തിയ വെടിവെപ്പിൽ 3 പേർ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. വെള്ളിയാഴ്ച ഹമാസ് ഇസ്രയേലിലേക്ക് റോക്കറ്റ് പ്രയോഗിച്ചതായും US സ്റ്റേറ്റ് സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ഗാസ മുനമ്പിൽ നിന്ന് തെക്കൻ തീരദേശ നഗരമായ അസ്റ്റോദിലെ അതിർത്തി നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഏകദേശം 50 റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായും ഇസ്രയേൽ സൈന്യം പരാമർശിച്ചു. ഗാസ വെടിനിർത്തൽ കരാർ പെട്ടെന്ന് അവസാനിപ്പിച്ചതിന് ഹമാസിനെ ഇസ്രയേലും കുറ്റപ്പെടുത്തി. ഈ കാലയളവിൽ ഹമാസ് ബന്ദികളാക്കിയ 105 പേരെയും ഇസ്രയേൽ ജയിലുകളിൽ നിന്ന് 240 പലസ്തീൻ തടവുകാരെയും മോചിപ്പിച്ചിരുന്നു. ഗാസയിൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഇസ്രയേലും ഹമാസും കൊണ്ടുവന്ന വെടിനിർത്തൽ അവസാനിച്ചതിന് പിന്നാലെ സമവായ ചർച്ചകൾ ശനിയാഴ്ചത്തോടെ അവസാനിപ്പിച്ചിരുന്നു ഇരുകൂട്ടരും. സമവായ ചർച്ചകൾ തുടരണമെന്ന രാജ്യാന്തര സമ്മർദ്ദം തള്ളി ഇരുകൂട്ടരും വീണ്ടും ഏറ്റുമുട്ടലിലാണ്. ഖത്തറിലേക്ക് അയച്ച സമവായ ചർച്ചാ സംഘത്തെ ഇസ്രയേൽ തിരിച്ചു വിളിക്കുകയും ചെയ്തു. പലസ്തീന്റെ വടക്കൻ മേഖലയിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണെന്നും 240 പേർ കൊല്ലപ്പെട്ടുവെന്നും ഹമാസ് ഭരണകൂടം വ്യക്തമാക്കി. ഇസ്രയേലാകട്ടെ രാജ്യത്തിന്റെ മധ്യ തെക്കൻ മേഖലയിൽ 40 മിസൈൽ അലർട്ടുകൾ നൽകിയതായി ഹോം ഫ്രണ്ട് കമാൻഡ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.